താങ്കൾ നാളെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കുപ്പായമാണ് ഇടാൻ പോകുന്നത് കുപ്പായാലും അങ്ങട്ട ചോദ്യം വളരെ പ്രസക്തമാണ് നാളെ രാഷ്ട്രീയ പാർട്ടിയുടെ കുപ്പായം ഇടുന്നതിനെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുപ്പായ ഹലോ കേൾക്കാം പറഞ്ഞോളൂ കേൾക്കുന്നില്ലോ ആ ഏതായാലും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇനി ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഒക്കെ ആലോചിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഇപ്പം ഇപ്പോൾ തൽക്കാലം ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോടെ പോകുമോ ഏതെങ്കിലും മുന്നണിയോടെ പോവോ പ്രവർത്തിക്കാൻ പോകാൻ ഞാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ എൻ്റെ തീരുമാനം നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ദിവസം നിരവധിയായ വിഷയങ്ങളുണ്ട് മിനിങ്ങാന് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കോട്ടയത്ത് നോമിനേഷൻ കൊടുക്കുമ്പോൾ അവിടെ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അവിടെ കയറാനും അതല്ല വളരെ തന്ത്രപൂർവ്വം അവിടെ മോൻസ് ജോസഫ് രാവിലെ പത്രയ്ക്കിറിയ അവിടെ പാർട്ടി നേക്കന്മാരെ കീരിപ്പുണ്ടല്ലോ അന്വേഷിച്ചു എന്താ അദ്ദേഹം നോടെ പറഞ്ഞു മഞ്ഞക്കടവൻ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേറെ കയറ്റി ഞാൻ മഞ്ഞക്കടമൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വേറെ ആളെ കയറ്റി അദ്ദേഹം പച്ച കള്ളം അദ്ദേഹം പറഞ്ഞത് അവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേണം അപ്പം തിരുവഞ്ചൂർ സാർ പറഞ്ഞു വേണ്ട ഞാൻ വരുന്നില്ല ഡി സി സി പ്രസിഡന്റ് ഞങ്ങളുടെ പാർട്ടി കേട്ട് കയറി ഇല്ല തിരുവഞ്ചൂർ സാർ വേണമെന്ന് നിർബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു വീണ്ടും സ്ഥാനാർത്ഥികളോട് പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേണം ഞങ്ങൾക്ക് ആർക്ക് എതിർപ്പില്ല ആ കഴിഞ്ഞ് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞു മോൻസ് ജോസഫ് അതിനും ആർക്കും എതിർപ്പില്ല മൂന്നാമത് മോൻസ് ജോസഫ് പറഞ്ഞു ഡി സി സി പ്രസിഡൻറ്റിലൂടെ വേണം അപ്പം അല്ലാതെ ഞാൻ പ്രതീക്ഷിക്കുക എല്ലാക്കോട്ടെ ജില്ലാ പ്രസിഡന്റ് എന്നെക്കൂടെ അക്കൗണ്ടേറ്റ് എന്നെക്കൂടെ അതിനകത്ത് പങ്കാളിയാക്കുമെന്ന് പറഞ്ഞു പക്ഷേ അപ്പം അദ്ദേഹം പുള്ളി വേറെ ചില പ്രാതിനിധ്യങ്ങളുടെ കാര്യം പറഞ്ഞ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വേറെ വേറൊരാളുടെ പെരൂർ ഞാനൊന്നും മിണ്ടിയില്ല ഞാനവിടെ ഇരുന്നു അവസാനം നോമിനേഷന് ഞാൻ പോയ സമയത്ത് ഞാൻ ആ കളക്ട്രേറ്റിൻ്റെ വാതുക്കൽ റോഡിൻ്റെ പുറത്ത് പോയിരുന്നപ്പോൾ ആളുകളൊക്കെ എന്നോട് ചോദിച്ചു എന്താ കയറാത്തത് മറ്റേ കടമ്പനെ ഒഴിവായി നിൽക്കുകയാണോ ഞങ്ങൾക്കാണവൻ എന്താ ഉഴപ്പി നിൽക്കുകയാണോ ഞാൻ പറഞ്ഞു ഉഴപ്പി നിൽക്കുന്നതല്ല പ്രമുഖരായ നേതാക്കന്മാർ കയറിയിട്ടുണ്ട് അവർ ഉള്ളതുകൊണ്ട് എന്നോട് മാറി നിൽക്കാൻ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തടി തെപ്പി അവസാനം സ്ഥാനാർത്ഥി നോമിനേഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ അവിടെ നിന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം റോഡ് ഷോ ഉണ്ട് റോഡ് ഷോയ്ക്ക് വേണ്ടി വണ്ടിയിൽ കയറാൻ പറഞ്ഞാൽ വണ്ടിയിൽ കയറി ആ വണ്ടിയിൽ കയറി തിരുനക്കര മൈതാനം വരെ ഞാനും പങ്കെടുത്തയാളാണ് ഇറ്റേ ദിവസം ആ കേരള കോൺഗ്രസിൻ്റെ കോട്ടയ ജില്ലാ പ്രസിഡന്റ് യു ഡി എഫ് ജില്ലാ ചെയർമാനായ എൻ്റെ പേര് പോലും ഒന്ന് മര്യാദ കാണിച്ചു എന്നെ സജി ഈ ഒരു രണ്ട് നേതാക്കൾ തമ്മിലുള്ള സ്പർദ്ധ ഐക്യമില്ലായ്മ അതൊക്കെ രാഷ്ട്രീയത്തിലെ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളതാണ് അതിന്റെ പേരിൽ താങ്കൾ സ്വന്തം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല മുന്നണിയുടെ ചെയർമാൻ സ്ഥാനം വരെ രാജിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മുന്നണിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയോ ഇപ്പോൾ താങ്കൾ നേരത്തെ കേരളാ കോൺഗ്രസ് മാടി വിഭാഗത്തിലുള്ളതാണ് ഐക്യ കേരള കോൺഗ്രസ് വന്ന സമയത്ത് താങ്കൾ അതിനോടൊപ്പം നിന്നു പിന്നീട് അത് വീണ്ടും പളർന്നപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെയോടൊപ്പം പോയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ യു ഡി എഫിൽ തന്നെ നിലനുകൊള്ളുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇന്ന് താങ്കൾ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതോടുകൂടി യു ഡി എഫിനോട് കൂടി വിട പറയുകയാണോ ശ്രീ സജി മഞ്ഞ കടമ ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം താങ്കൾക്കറിയാം ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിലെ രാഷ്ട്രീയം അധികം ചർച്ച ചെയ്യപ്പെടാറില്ല പക്ഷേ ഒരുപാട് ഒഴുക്കുകളും ചുഴികളും ഉള്ള ഒരു മേഖലയാണ് മധ്യമേഖല എന്ന് പറയുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് താങ്കളെ ഇന്ന് ഞാൻ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് നോക്കൂ അത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെയാണ് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അവിടുത്തെ ജില്ലാ ചെയർമാൻ തന്നെ രാജിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് നോക്കൂ താങ്കൾ എൽ ഡി എഫിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ അവസരം ഞാൻ ഈ ഒരു ചെറിയ കൊണ്ട് മാത്രമല്ല രാജിവെക്കാൻ കാരണം നിങ്ങൾക്കെ ഞാൻ സംയുക്ത കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പി ജെ ജോസഫ് സാറ് യു ഡി എഫിൽ നിൽക്കുന്നു സി എഫ് തോമസ് സാറ് എൻ്റെ പ്രിയപ്പെട്ട അദ്ദേഹം യു ഡി എഫിനൊപ്പം നിൽക്കുന്നു ആ യു ഡി എഫിനൊപ്പം നിൽക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ വന്നു ആ വന്ന് ഞാൻ പാർട്ടി എൻ്റെ പാർട്ടി ഈ കോട്ടയം ജില്ലയിലൊരു വാണി ഗ്രൂപ്പിൽ ഒരാൾ ജില്ലാ പ്രസിഡന്റ് ആണെന്നൊരു പാർട്ടി ചെയർമാനെ ജില്ലാ പ്രസിഡന്റ് ആക്കി ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനായ ജോസഫ് സാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ജില്ലാ പ്രസിഡന്റ് സാരെ ഏറ്റെടുത്തു തുടർന്ന് നിങ്ങൾ ഓർക്കണം ഒരു മാസം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തെ യു ഡി എഫ് ജില്ലാ ചെയർമാൻമാരെ കൺവീനർമാരെ നിശ്ചയിച്ചു നിങ്ങൾ ഓർക്കണം കോട്ടയം ഇന്ന് മോൻസ് പച്ചക്കള്ളം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റ് എല്ലാ ജില്ലകളിലും ഇടുക്കി ജില്ലയിലെ കേരളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അവിടെ യു ഡി എഫിന്റെ ജില്ലാ കൺവീനറാ എറണാകുളം ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് അവിടുത്തെ യു ഡി എഫിന്റെ ജില്ലാ കൺവീനറാണ് പത്തനംതിട്ട ജില്ലയിലെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അവിടെ യു ഡി എഫ് ജില്ലാ ചെയർമാനാണ് ഇത്രയും ജില്ലാ പ്രസിഡന്റ്മാർക്ക് കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ചെയർമാൻ കൺവീനറാകുന്ന സമയത്ത് മോൻസ് ജോസഫാ ഏറ്റെടുത്തു അദ്ദേഹത്തിന് വേണം സംസ്ഥാന യു ഡി എഫ് ഉള്ള ആളാ അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെയും നമ്മളെ കൊച്ചാക്കുക തഴുക ഞാൻ അവിടെ നിന്നു അങ്ങനെ നിന്നു പക്ഷെ എങ്കിൽ പോലും വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ഞാന് ഞാൻ പറഞ്ഞു പാർട്ടി വളർന്നപ്പോൾ ജോസഫ് സാറിനൊപ്പം മോനസിനൊപ്പം സജീവമായി നിന്ന് ഈ പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തിയ എന്നെ മാറ്റി നിർത്തി പുതുതായിട്ട് വന്ന ഒരാൾക്ക് സീറ്റ് കൊടുത്തു പ്രിൻസ് ലൂക്കോസ് ഓയി ലോക്കോസിന്റെ അദ്ദേഹം ഓവി ലൂക്കോസിന്റെ മകനും അല്ലെങ്കിൽ ഇവിടെ മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളിൽ എനിക്കറിയില്ല എൻ്റെ പിതാവ് ഒരു കേരള കോൺഗ്രസ് അദ്ദേഹം ഒരു വാർഡ് മാത്രമേ മാത്രമുള്ളായിരുന്നു പക്ഷേ എന്നും ഒരു തികഞ്ഞ യു ഡി എഫുകാരും കേരളാ കോൺഗ്രസുകാരും ആയിരുന്നു വലിയ പ്രഗത്ഭനൊന്നും ആയിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ സീറ്റ് വന്നപ്പോൾ അത് കൊടുത്തു ആ അന്നാണ് പിന്നെ എനിക്ക് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സാറും ജോസഫ് എനിക്ക് തിരിച്ചു വാങ്ങിച്ചു തന്നു ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയു പാർലമെന്റ് ഞാൻ സീറ്റ് ആഗ്രഹിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്താ എനിക്ക് സീറ്റ് ലഭിച്ചാൽ ഞാൻ മത്സരിക്കും പാർട്ടി ചെയർമാൻ എനിക്ക് ഞാൻ അർഹതപ്പെട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് മത്സരിക്കാത്ത ആളൊരു ഭക്ഷിക്കാൻ ഏറ്റുന്നില്ല എനിക്ക് തന്നാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഞാൻ ഈ അല്ലെങ്കിൽ ജോസഫ് വിഭാഗം അല്ലെങ്കിൽ കേരളാ കോൺഗ്രസ് പിടർന്ന് യു ഡി എഫിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം അത് രാജിവെച്ചു അദ്ദേഹം കേരളാ കോൺഗ്രസ് ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം അദ്ദേഹത്തിന് അപ്പോൾ തന്നെ സീറ്റ് ലഭിച്ചു ഇടുക്കി സീറ്റ് കൊടുത്തു ഫ്രണ്ട്സ് റൂക്കോസിന് ഏറ്റവും മാർ സീറ്റ് കൊടുത്തു അപ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാൾ അർഹത എനിക്കുണ്ടോ എന്ന് ഞാനൊന്ന് പറഞ്ഞു പോയത് വലിയ അപരാധമാണെന്നാണ് ഈ നേതാക്കന്മാർ പലരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് സീറ്റ് ലഭിച്ചില്ല ഞാനൊന്നും പറഞ്ഞു എനിക്ക് ഒരു അസംബ്ലി സീറ്റ് നിന്ന് തന്നെ അടുത്ത പ്രാവശ്യം എങ്കിലും അക്കോമഡ് ചെയ്യണമെന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും അതിനും യാതൊരു താല്പര്യമില്ലാത്ത നിലപാടാണ് മോഹൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിച്ചത് പോട്ടെ യാതെല്ലാം പോട്ടെ അതൊക്കെ നിൽക്കട്ടെ ഇപ്പോൾ നിങ്ങൾ കണ്ടു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാർട്ടിയുടെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിരിക്കും അല്ലെങ്കിൽ ഇടത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ചെയർമാനാണ് അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്ന എം എൽ എമാരൊക്കെ മുമ്പിൽ നിന്ന് അയക്കും അവരതിന്റെ രക്ഷാധികാരികളായിട്ട് മുമ്പിൽ നിന്ന് അയക്കും ഞങ്ങളൊക്കെ പിന്നിൽ നിന്ന് അയക്കും അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതാ ജനറൽ കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് വേണം അതിനുവേണ്ടി തിരുവഞ്ചൂർ സാറിനെ കൂടി ഈ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചെയർമാനാക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഉൾക്കോട്ടെ അതും അദ്ദേഹം എടുക്കട്ടെ ഞങ്ങളെയൊക്കെ കൺവീനറിൽ നിന്ന് അധികാരമില്ല ചുമതലകളൊന്നും ഇല്ലാത്ത ഒരാളാക്കി എന്നെ വെച്ചു അപ്പോൾ അതിനുശേഷം ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം നമ്മുടെ നോമിനേഷൻ കൊടുത്തപ്പോൾ നോമിനേഷൻ കൊടുത്തപ്പോൾ അന്ന് പോലും കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിന് അതിലേക്ക് കയറാൻ അർഹതയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പേരൊന്നും പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പലരും തലേ ദിവസവും അദ്ദേഹമായി സംസാരിച്ചു ഇത് ശരിയല്ല പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആരുമാകട്ടെ അയാളെ അപമാനിക്കരുത് അയാള് നോമിനേഷൻ കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യമൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ തുണയൊന്നും പറയാൻ പോകുന്നില്ല എനിക്കിതിനകത്തുണ്ടായ അപമാനം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ പാർട്ടി വളർന്നപ്പോൾ ഏറ്റവും ശക്തമായി പാലായിൽ നിന്ന് ജോസ് കെ മാണിക്കെതിരെ പടപെട്ടി കേരള കോൺഗ്രസ് പാർട്ടിയെ കോട്ടയത്ത് ശക്തിപ്പെടുത്തിയാളാണ് ഞാൻ എവിടെ എന്നോടൊപ്പം അജിത് മുദ്രവല ഉൾപ്പെടെ അന്ന് മാണി ഗ്രൂപ്പിൽ നിന്ന് നിരവധി ആളുകൾ വന്നു അവരൊക്കെ ഞങ്ങളൊക്കെ ചേർന്ന് സി എഫ് സാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ കൂടെ ആണ് ഈ കോട്ടയത്ത് പ്രിയപ്പെട്ട ജോയി ഇബ്രാഹിം സാർ ഉൾപ്പെടെ ആളുകളൊക്കെ ഉണ്ടാകും ഞങ്ങളെ കൂടെയാണ് ഈ പാർട്ടിയെ കോട്ടയത്ത് ശക്തിപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറിനൊപ്പം ഞങ്ങൾ കൂടെ നേടാം അപ്പോൾ അങ്ങനെ പോരാട്ടം നടത്തിയ ഒരാളെ അപമാനിക്കാതെ അതെ അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് പ്രിയപ്പെട്ട ശ്രീ മോഹൻസ് ജോസഫ് കാണിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഇത്തരം ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു ഇത് അദ്ദേഹം അദ്ദേഹത്തിന് എനിക്ക് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റന അസംബ്ലി മണ്ഡലത്തിലും കോട്ടയം പാർലമെന്റിൽ എത്തും കൂടെ ഒന്നിച്ച് മത്സരിക്കാമെങ്കിൽ അതും കൂടെ അദ്ദേഹം ഏറ്റെടുത്തേനെ രണ്ടും കൂടി അദ്ദേഹം മത്സരിച്ചേ മറ്റൊരാൾ വരാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹത്തിന്റെ ഏറ്റവും സഹപ്രവർത്തകൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല കോട്ടയം ഏറ്റുവാനൂർ സീറ്റ് ബന്ധപ്പെട്ട സമയത്ത് എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തക മഞ്ഞക്കടമ ഒരു കാരണവശാലും മഞ്ഞക്കടമന് സീറ്റ് കിട്ടില്ല കോട്ടയം ജില്ലയിൽ മോൻസ് ജോസഫ് കഴിഞ്ഞാൽ അടുത്ത സീറ്റിൽ മത്സരിക്കാൻ യോഗ്യത അർഹത അത് മഞ്ഞക്കടമനാണ് പക്ഷേ ഞാൻ ചോദിച്ചു ഞാനും മോൻസും തമ്മിൽ പ്രശ്നമില്ലല്ലോ പ്രശ്നമൊന്നുമല്ല മഞ്ഞക്കടമനെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മോഡലായ യൂത്ത് ഫണ്ടിന്റെ വാർഡ് പ്രസിഡന്റ് മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെ പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു വന്ന എന്നെ പോലുള്ള ആൾ കൂടി കോട്ടയത്ത് നിന്ന് എം എൽ എ അദ്ദേഹം അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ ആ പറഞ്ഞ സുഹൃത്തിനോട് പറഞ്ഞു ഞാനും പ്രിയപ്പെട്ട മോൻസിൻ തമ്മിൽ യാതൊരു വടക്കവുമില്ല അഭിപ്രായ വിദ്യാവസില്ല ഞാൻ എന്തെങ്കിലും Escomar.